ഡിയർ വ്യൂവേഴ്സ് എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് വോയേജിന്റെ പുതിയൊരു ഹെൽത്ത് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണ് ഓവുലേഷൻ കിറ്റുകൾ, എങ്ങനെ നമുക്ക് ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്യാം, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. ഓവുലേഷൻ ടെസ്റ്റിനെ പറ്റി പറയുന്നതിന് മുന്നേ തന്നെ പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ്, യൂറിൻ സാമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് പ്രഗ്നൻസി നിർണ്ണയിക്കാം എന്നുള്ള ഒരു വീഡിയോ ഒരുപാട് മുന്നേ, ഒരു ഒന്നര വർഷം മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാത്തവർ ദയവായിട്ട് അത് പോയി കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്ങനെ ചെയ്യാന്നുള്ളത്, പക്ഷെ കുറെ കുറെ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ആവശ്യമുള്ളവർ ആ വീഡിയോ ദയവായിട്ട് ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓവുലേഷൻ കിറ്റുകളെ പറ്റിയാണ്. പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റുകളെ പറ്റി എല്ലാ സ്ത്രീകൾക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാൽ ഓവുലേഷൻ കിറ്റുകളെ പറ്റി ഇപ്പോഴും നമുക്ക് വേണ്ടത്ര അറിവ് ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ല. സോ എന്താണ് ഇതിന്റെ യൂസ്, എപ്പോഴൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോ വയ്ക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നോർമലി ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം മെൻസ്ട്രുവേറ്റിംഗ് വുമണ് 28 ഡേ ആണ് മെൻസ്ട്രുവൽ സൈക്കിൾ. അതായത് ഡേ വണ്ണിൽ നമ്മൾ പറയുന്നത് പീരീഡ്സ് ആവുന്ന ഫസ്റ്റ് ഡേ ആണ്. സോ പല ആളുകൾക്കും പലതാണ് പീരീഡിന്റെ ഡ്യൂറേഷൻ. ചില ആൾക്ക് 3 ദിവസമായിരിക്കാം, ചില ആൾക്ക് 5 ദിവസമാണ്. നോർമലി നമ്മളൊരു 7 ഡേയ്സ്, ഒരു 1 വീക്ക് ഒക്കെയാണ് ബ്ലീഡിംഗ് എന്ന് പറയുന്ന ആ ടൈം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇനി ചില പ്രശ്നങ്ങളുള്ളവർക്ക് വീണ്ടും പോവാം, ഞാൻ പറഞ്ഞല്ലോ PCOD-യും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് 28 ഡേ ഒന്നും ആയിരിക്കില്ല സൈക്കിള്. അതേസമയം യൂട്രൈൻ ഫൈബ്രോയിഡ്സ് പോലെ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ്. ആ വീഡിയോയിൽ പറഞ്ഞ പോലെ അങ്ങനെ ഫൈബ്രോയിഡ്സ് ഉള്ള ആളുകൾക്ക് ഒരുപാട് പ്രൊളോങ്ഡ് ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ ഒക്കെ ഉണ്ടാവും. ഞാനിപ്പോ പറഞ്ഞത് ഐഡിയലി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് 28 ഡേ ആണ് സൈക്കിൾ. അതിനകത്തൊരു 5 to 7 days വരെ നോർമലി ഒരു ലേഡി ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ട്. അതിനുശേഷം ഒരു 7 ഡേയ്സ് ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല. ആൻഡ് ആ സൈക്കിളിന്റെ 14th day ആണ് നമ്മൾ ഓവുലേഷൻ ഉണ്ടാവുമെന്ന് പ്രെഡിക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഓവുലേഷൻ എന്താണെന്ന് ഞാൻ പറയാനാണ് എല്ലാവർക്കും പറയുന്ന കാര്യമാണ്. ഓവുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയ ഓവറിയിൽ നിന്നും ഓവം അഥവാ എഗ്ഗ് റിലീസ് ചെയ്യുന്ന ആ പ്രോസസ് ആണ്. അത് പീരീഡ്സിന്റെ ഡേ 14 എന്ന് പറയുന്ന 14th day ഓഫ് മെൻസ്ട്രൽ സൈക്കിളിൽ നടക്കുന്ന പ്രതിഭാസമാണ് നോർമലി ആളുകളില്. ചില ആളുകൾക്ക് മുന്നോട്ടോ പുറകോട്ടോ ചെറിയ വ്യത്യാസമൊക്കെ വരാം. ആൻഡ് ഈ റിലീസ് ചെയ്ത ഓവം അഥവാ എഗ്ഗ് ഫലോപ്യൻ ട്യൂബിലൂടെ പാസ് ചെയ്ത് വന്നിട്ട് നമ്മുടെ സ്പേമിനെ മീറ്റ് ചെയ്യുന്ന സമയത്താണ് അവർ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് അത് സൈഗോട്ട് ആയിട്ട് മാറുന്നത്. ഈ ഫ്യൂസ് ചെയ്ത എഗ്ഗ് അഥവാ സൈഗോട്ട് ആണ് നമ്മുടെ യൂട്രസിന്റെ ഇന്നർ വോൾ ആയ എൻഡോമെട്രിയത്തിൽ എത്തിപ്പെടുകയും അവിടെ പറ്റിപ്പിടിച്ച് വളരാൻ ആരംഭിക്കുകയും ചെയ്യുന്നത്. ഇതാണ് പിന്നീട് വളർച്ചയ്ക്ക് അനുസരിച്ച് ഫീറ്റസ് ആയിട്ട് മാറുന്നത്. സോ ഈ ഒരു പ്രോസസ്സിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ റിലീസ് ചെയ്ത ഓവത്തിന് ആകെ 24 hours ലൈഫ് ഉള്ളൂ എന്നുള്ളതാണ്. ഈ 24 hoursനുള്ളിൽ തന്നെ ഒരു സ്പേമുമായിട്ട് സംയോജിച്ചാൽ മാത്രമേ ആ ഓവം അല്ലെങ്കിൽ ആ എഗ്ഗ് ഫെർട്ടിലൈസ് ചെയ്യപ്പെടുകയുള്ളൂ. സോ ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത്, പ്രഗ്നൻസി ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ദമ്പതികൾക്ക് ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ ആ ഒരു കറക്റ്റ് ആ ഒരു ടൈമിൽ നമ്മൾ സെക്ഷുവൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടാൽ മാത്രമേ ആ ഒരു വിമൻ അല്ലെങ്കിൽ ആ ഒരു ലേഡി പ്രഗ്നന്റ് ആവുകയുള്ളൂ. അതുകൊണ്ടാണ് ഓവുലേഷന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ ആ ഒരു ഫെർട്ടൈൽ പീരീഡിൽ, ഓവുലേഷൻ ഡേയിലാണ് ഏറ്റവും കൂടുതൽ പ്രഗ്നൻസിക്ക് ചാൻസസ് ഉള്ള സമയം എന്ന് പറയുന്നത്. സോ സ്ത്രീകളുടെ ഏറ്റവും ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കുന്നതിന് ഒരു 2 ദിവസം മുന്നേയും ഓവുലേഷന് ശേഷം 2 ദിവസം വരെയുമാണ്. സോ ഒരു ഡേ 12 to 16 വരെയാണ് ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ഫെർട്ടൈൽ പീരീഡ് നമുക്ക് പറയാം. അപ്പൊ എപ്പോഴാണ് നമുക്ക് ഓവുലേഷൻ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്, കുറേയൊക്കെ ലക്ഷണങ്ങളിൽ കൂടെയാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് യൂട്യൂബിൽ വീഡിയോസ് സെർച്ച് ചെയ്താൽ അറിയാം എപ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നുള്ളതെന്ന്. സിംറ്റംസ്, കുറേ സിംറ്റംസ് ഉണ്ട്. നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചർ കൂടും. നോർമലി എല്ലാ ദിവസവും ചെക്ക് ചെയ്ത് വരുന്ന ഒരാൾക്ക് പീരീഡ്സിന്റെ ആ ദിവസം കഴിഞ്ഞ് അടുത്ത 7 ദിവസം കഴിഞ്ഞ് ആ ഒരു ഡേ 13-14 ആവുമ്പോഴത്തേക്കും ബേസൽ ബോഡി ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. അടുത്തൊരു സിംറ്റം ആണ് നമ്മുടെ സെർവൈക്കൽ മ്യൂക്കോസ് തിക്ക് ആവുക, വിസ്കോസിറ്റി വളരെ അധികം കുറയുക, തിക്ക് ആയിട്ട് മാറുക എന്നുള്ളത്. ഇതൊക്കെ ലക്ഷണങ്ങളാണ്. കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ട് ഒരു ലേഡി എപ്പം ഓവുലേറ്റ് ചെയ്യും എന്ന് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഓവുലേഷൻ കിറ്റിന്റെ യൂസ് എന്ന് പറയുന്നത്. ഓവുലേഷൻ കിറ്റുകളിൽ നമ്മൾ യൂറിൻ സാമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓവുലേഷന് മുന്നോടിയായിട്ട്, അതായത് ഒരു മെച്യൂർ ഫോളിക്കിൾ നിന്നും ഫോളിക്കിൾ പൊട്ടി റപ്ചറായി എഗ്ഗ് റിലീസ് ചെയ്യുന്നതിന് തൊട്ടു മുന്നേ ഒരുപാട് ഹോർമോൺസിന്റെ പ്രവർത്തനമുണ്ട്. അതിനകത്തൊരു മെയിൻ ആയിട്ടുള്ള ഹോർമോൺ ആണ് LH അഥവാ ലൂട്ടിനൈസിൻ ഹോർമോൺ. സോ ഈ LH അഥവാ ലൂട്ടിനൈസിൻ ഹോർമോൺ ഏറ്റവും പീക്ക് ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഈ ഓവുലേഷന് തൊട്ട് മുന്നോടിയായിട്ടാണ്. ഈ
പീക്ക് ലെവൽ എല്ലച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മെച്ചുർ ആയിട്ടുള്ള ഒരു ഫോളിക്കുലർ റപ്ചർ ആയി അതിനകത്തുള്ള എഗ് റിലീസ് ആകുന്നു. അപ്പൊ ഞാനിപ്പൊ പറഞ്ഞ എല്ലച്ചിന്റെ ഏറ്റവും പീക്ക് എല്ലച്ച് സെർജ് എന്ന് പറയുന്ന പ്രതിഭാസം കാണപ്പെടുന്നത് ഓവുലേഷന് തൊട്ട് മുന്നെയാണ്. ഒരു ലേഡി ഓവുലേറ്റ് ചെയ്യുന്ന തൊട്ട് മുന്നേ ആയിരിക്കും ഏറ്റവും പീക്കിലെ എല്ലച്ച് വാല്യൂ കാണുന്നത്. സോ ഈ എല്ലച്ച് എന്ന് പറയുന്ന ലൂട്ടിനൈസിംഗ് ഹോർമോൺ എല്ലച്ച് സെർജ് ഉണ്ടാവുകയും അത് ബ്ലഡില് മിക്സ് ആവുകയും സ്വാഭാവികമായിട്ട് യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്തിട്ട് പുറത്തു വരികയും ചെയ്യും. ഈ ഒരു ഹോർമോൺ ആണ് നമ്മൾ യൂറിൻ ടെസ്റ്റ് വഴി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ യൂറിൻ സാമ്പിളില് LH ഹോർമോൺ ലൂട്ടിനൈസിംഗ് ഹോർമോണിന്റെ പ്രസൻസ് അറ്റ് ദ പീക്ക് LH സർജ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ റീച്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഈ കിറ്റ് വെച്ച് സിംപ്ലിഫൈഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുന്നത്. സോ പ്രഗ്നൻസി ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് എസ്പെഷ്യലി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സിംപ്റ്റംസ് ഉണ്ട് ഒരു പരിധി വരെ. അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന LH സർജിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്ന LH യൂറിൻ കിറ്റുകൾ നമ്മൾ യൂസ് ചെയ്തിട്ട് ഓവുലേഷൻ നടക്കുന്നുണ്ടോ നോക്കാം. അതേപോലെ തന്നെ നമുക്ക് വേറൊരു മെത്തേഡാണ് ഫോളിക്കുലർ സ്റ്റഡി ചെയ്യാം. അതായത് ഫോളിക്കുലർ സ്റ്റഡി എല്ലാവർക്കും അറിയാമായിരിക്കും, ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ട് ആണ്. നമ്മൾ ഒരു ഡേ 9, ഡേ 10, ഡേ 12, ഡേ 14 എന്നുള്ള നിരക്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ട് ചെയ്യണം. സോ ഫോളിക്കിൾസിന്റെ സൈസ് കൂടുന്നുണ്ടോ, ആ ഫോളിക്കിൾ സൈസ് കൂടി കൂടി ഏകദേശം ഒരു 16 to 18 ഒക്കെ ആയ ഫോളിക്കിൾ മാത്രമേ റപ്ചർ ആവുള്ളൂ. റപ്ചർ ആയിട്ട് എഗ് റിലീസ് ആയിട്ടുണ്ടോ, എഗ് റിലീസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഓവം റിലീസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഓവുലേഷൻ നടന്നതിന്റെ ഭാഗമായിട്ട് ഉള്ള ഫീച്ചേഴ്സ് ആ സ്കാനിൽ കാണുന്നുണ്ടോ എന്ന് നോക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഡോക്ടറിന്റെ അടുത്ത് ഇതേപോലെ 10, 12, 14 എന്ന് പറഞ്ഞ ഈ ഡേയ്സിലൊക്കെ പോകേണ്ടതായിട്ട് വരും. ചെലവേറിയതാണ്. ഒരു സ്കാനിന് ഏകദേശം 800 രൂപ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി തന്നെ സ്കാനിൽ നിന്ന് വെയിറ്റ് ചെയ്ത് തന്നെ സ്കാൻ ചെയ്യണം. അതും ഒറ്റ സ്കാനിലൊന്നും തീരില്ല. ഒരു ഫോളിക്കുലർ സ്റ്റഡിയിൽ തന്നെ നമ്മൾ 2, 3, 4 സ്കാനുകൾ ചെയ്യേണ്ടതായിട്ട് വരും. ചെലവും കൂടുതലാണ്, നമുക്ക് സമയവും കൂടുതൽ സ്പെൻഡ് ചെയ്യണം. ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വീടുകളിൽ തന്നെ എളുപ്പമായിട്ട് നമുക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി PCOD അതേപോലെയുള്ള മറ്റുള്ള യൂട്രൈൻ ഫൈബ്രോയിഡ്സിന് റിമൂവൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ലേഡീസിന് നമുക്ക് ഓവുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ നോക്കാനായിട്ട് ഈ ഓവുലേഷൻ കിറ്റുകൾ വളരെയധികം സഹായകരമാകും. എല്ലാ ആളുകളും ഓവുലേഷൻ നടക്കണമെന്ന് എല്ലാ മാസവും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഫീമെയിൽ പാർട്ട്ണറിന്റെ ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകൾക്ക്, അതിന് ട്രീറ്റ്മെന്റ് എടുത്ത ആളുകൾക്കൊക്കെ എന്തായാലും ആകാംക്ഷ ഉണ്ടാവും, എനിക്ക് ഈ ഒരു ടൈമിൽ ഓവുലേഷൻ നടക്കുന്നുണ്ടോ, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എല്ലാം ക്ലിയർ ആയ ഓവുലേഷൻ നടക്കുന്നുണ്ടോ. അവർക്കൊക്കെ എല്ലാ മാസവും ഓവുലേഷൻ നടക്കണം എന്നില്ല. അൺഓവുലേറ്ററി സൈക്കിൾസ് ഒക്കെ ഉണ്ടാവും, PCOS ഒക്കെ ഉള്ളവർക്ക്. സോ അങ്ങനെയുള്ളവർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ് ഈ പറയുന്ന ഓവുലേഷൻ കിറ്റുകൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു യൂറിൻ സാമ്പിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഓവുലേഷൻ നടന്നോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാം. സോ ഓവുലേഷൻ കിറ്റ് നമ്മുടെ പ്രഗ്നൻസി കിറ്റുകളെ പോലെ തന്നെയാണ് ഇമ്മ്യൂണോ ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു കാർഡാണ്, പ്രഗ്നൻസി കാർഡ് പോലെ തന്നെ ഇരിക്കും. ഒരുപാട് കമ്പനികൾ പ്രഗ്നൻസി കാർഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ ഓവുലേഷൻ കിറ്റുകൾ ഒരുപാട് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഈ AMI എന്ന് പറയുന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഓവുലേഷൻ കിറ്റുകളാണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾക്കല്ലാണ്ട് മെഡിക്കൽ ഷോപ്പിൽ പോയാലും കിട്ടും, പക്ഷെ പ്രഗ്നൻസി കിറ്റുകൾ പോലെ അത്ര കോമൺ അല്ല ഓവുലേഷൻ കിറ്റ്. ഞാനിവിടെ ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് സിറ്റിയിൽ തന്നെയുള്ള ഒരുപാട് വലിയ മെഡിക്കൽ ഷോപ്പുകളിൽ ഈ ഓവുലേഷൻ കിറ്റ് അന്വേഷിച്ചിരുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കടയിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. ലാസ്റ്റ് ഒരു സർജിക്കൽസിലൊക്കെ പോയി നോക്കി, എന്നിട്ട് പോലും കിട്ടിയില്ല. ആൻഡ് ഫൈനലി ആണ് ഞാൻ ഓൺലൈനിൽ നോക്കിയത്. അപ്പോൾ ഓൺലൈനിൽ അത്യാവശ്യം കുറെ കമ്പനികളിലെ പല റേറ്റുകളിലുള്ള ഓവുലേഷൻ കിറ്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ വാങ്ങിച്ച കിറ്റ് ഞാൻ പറഞ്ഞല്ലോ, AMI എന്ന് പറയുന്ന റാപ്പിഡ് ഓവുലേഷൻ യൂറിൻ ഡിറ്റക്ഷൻ കിറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. വേണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ പീസ് ഒക്കെ ആയിട്ട് കിട്ടും. പക്ഷെ ഈ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല. ഇത് 5 എണ്ണത്തിന്റെ പാക്ക്, 10 എണ്ണത്തിന്റെ പാക്ക്, അങ്ങനെ പാക്ക് ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ഞാനിപ്പോ ഈ വാങ്ങിച്ചിരിക്കുന്ന കിറ്റിന് MRP 750 രൂപയാണ്. അപ്പൊ ആമസോണിൽ റിഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് 350 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 350 രൂപയ്ക്ക് 5 ഓവുലേഷൻ കിറ്റുകൾ ഇവർ
ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഇൻസ്ട്രക്ഷൻ കിട്ടുന്നുണ്ട്. ഈ ഇൻസ്ട്രക്ഷനകത്ത് കറക്റ്റ് ആയിട്ട് എന്താണ് ഈ കിറ്റിന്റെ പ്രിൻസിപ്പിള്, എന്താണ് ഓവുലേഷൻ, എന്താണ് നമ്മൾ ആക്ച്വലി ഇതിനകത്തുകൂടെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ LH സർജിന്റെയും LH ഹോർമോണിന്റെ കാര്യങ്ങളൊക്കെ വളരെ ഷോർട്ടായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് കിറ്റിലെ ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യേണ്ടത്? സിമ്പിൾ ആണ്, നമ്മൾ പ്രഗ്നൻസി ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പൊ ഞാനിവിടെ രണ്ട് കിറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടെണ്ണത്തിലും രണ്ട് യൂറിൻ സാമ്പിൾസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമ്മള് കിറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, കാണാലോ അല്ലെ. കിറ്റും അതിന്റെ കൂടെ ഒരു ഫില്ലറും വരുന്നുണ്ട്, വേറെ കണ്ടെയ്നർ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ഈ ഡ്രോപ്പർ യൂസ് ചെയ്ത് ആഡ് ചെയ്യാം. അപ്പൊ കിറ്റ് ഇൻസ്ട്രക്ഷൻ അത് അവർ പറഞ്ഞിട്ടുണ്ട്, മൂന്ന് ഡ്രോപ്പ് യൂറിൻ സാമ്പിൾ ആണ് ആഡ് ചെയ്യേണ്ടത്. യൂറിൻ സാമ്പിൾ നമുക്ക് എപ്പോ വേണമെങ്കിലും എടുക്കാം, പക്ഷെ പ്രിഫറബ്ലി ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് സാമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറക്കം എഴുന്നേറ്റതിന് ശേഷമുള്ള ഫസ്റ്റ് സാമ്പിൾ ഇല്ലേ, അതിലായിരിക്കും ഈ LH ഹോർമോണിന്റെ അളവ് ഏറ്റവും കൂടുതൽ. അപ്പൊ അത് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് അവർ ഇൻസ്ട്രക്ഷനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് സാമ്പിൾ ഈ രണ്ട് കിറ്റിൽ ആഡ് ചെയ്ത് നോക്കാം. മൂന്ന് ഡ്രോപ്പ് ആണ് ആഡ് ചെയ്യുന്നത്. കിറ്റിൽ കാണാം, ഒരു സാമ്പിളിൽ രണ്ട് ലൈൻസും വന്നിട്ടുണ്ട്, കൺട്രോളും ടെസ്റ്റിലും റെഡ് കളർ ലൈൻസ് വന്നിട്ടുണ്ട്. മറ്റേ സാമ്പിളിലാണെങ്കിൽ കൺട്രോളിൽ മാത്രമേ ഉള്ളൂ. സോ അതിനർത്ഥം സാമ്പിളിനകത്ത് ഓവുലേഷൻ നടക്കുന്ന തൊട്ട് മുന്നേ ഉള്ള ഒരു സാമ്പിളാണ്. മറ്റേ സാമ്പിൾ വന്നിട്ട് ഓവുലേഷൻ ഒന്നും ആയിട്ടില്ല, നെഗറ്റീവാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ കിറ്റ് റീഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്? റിസൾട്ട് 5 മിനിറ്റ്സിൽ തന്നെ റീഡ് ചെയ്യണം. അതിനുശേഷം വരുന്ന ലൈൻസ് ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല എന്ന് ഇൻസ്ട്രക്ഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈൻസിന്റെ ഇന്റൻസിറ്റി, കൺട്രോൾ ലൈൻ എത്രമാത്രം ഡെൻസർ ആണോ അതേപോലെ തന്നെ ഡെൻസിറ്റിയിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലൈൻ തന്നെ ടെസ്റ്റ് ലൈനും വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നോർമലി എല്ലാ സ്ത്രീകളിലും LH ഹോർമോൺ ഒരു പരിധിയിൽ ഉണ്ടാവും, അത് യൂറിനിലും കാണും. പക്ഷെ ഇതിന്റെ പീക്കായ LH സർജ് ആണ് നമ്മൾ ഈ ഓവുലേഷൻ കിറ്റിലൂടെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ രണ്ട് ലൈൻസും ഒരേ ഇന്റൻസിറ്റിയിലുള്ള ലൈൻസ് ആയിരിക്കണം എന്നും പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഓവുലേഷൻ കിറ്റുകളെ പറ്റി പറയാനുള്ളത്. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.